നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസത്തെ പൂരോറ്റായ് നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. പൂരോറ്റായ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ ശനി നിൽക്കുകയാണ്, ജന്മ ശനിയാണ്. അതേപോലെ അപജയസ്ഥാനത്ത് മൂന്നാം ഭാവത്തിലാണ് വ്യാഴ സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് വ്യാഴപ്പഴമുണ്ട്. ഈ വരുന്ന 11-ാം തീയതി ശുക്രൻ മകരത്തിലേക്ക് മാറും. അതേപോലെ തന്നെ മകരത്തിൽ 5-ാം തീയതി തന്നെ ചൊവ്വ മാറും. സൂര്യൻ 14-ാം തീയതി വരെ മകരം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പം ആദിത്യനും ശുക്രനും ബുധനും ചൊവ്വയും ചന്ദ്രലഗ്നത്തിൻ്റെ 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അനാവശ്യമായ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഭൂമിയുമായിട്ടുമുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. കാരണം 2-ാം ഭാവത്തിലാണ് അമൃത വശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, കാരണം അഷ്ടമത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നു. നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാം. പിന്നെ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ട് നല്ല പ്രാർത്ഥന ദൈവാധീനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അയ്യപ്പക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് ചെയ്യുകയും അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. കാരണം അനാവശ്യമായിട്ടുള്ള യാത്രകൾ വേണ്ടി വരിക, യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക, സ്ത്രീ സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ധനനഷ്ടം, മാനഹാനി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യാനും പ്രത്യേകം ശ്രമിക്കണം. കാരണം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകും, വരുമാനം കുറയാനും ചെലവ് വർദ്ധിക്കാനും യോഗമുള്ളൊരു മാസമാണ്. അപ്പോൾ പൂരോറ്റായ് നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴി വരുന്നതാണ് കുംഭക്കൂറിൽ. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്താണ് ഈ പറയുന്ന രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും കൂടുതലായിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വരിക, അലസത വർദ്ധിക്കുക, അതുപോലെ തന്നെ നിരാശ പോലെയുള്ള കാര്യങ്ങൾ, ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകളുണ്ടാകുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണം കൊണ്ട് നല്ല പ്രാർത്ഥനയിലൂടെ മാത്രമേ ഈ പറയപ്പെടുന്ന ദോഷങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവുകയുള്ളൂ. പ്രാർത്ഥന നല്ല രീതിയിൽ ഉണ്ടാകുകയും നല്ല വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും നല്ല ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും അലസതയൊക്കെ മാറ്റിവെച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും പരിചയമില്ലാത്ത സ്ത്രീകളുമായിട്ടുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ, ചാറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 5-ാം ഭാവാധിപതി 12 നിൽക്കുന്നത് കാരണം കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. സഹായികളായിരിക്കുന്നതും വേണ്ടപ്പെട്ടവരുമായിരിക്കുന്ന വ്യക്തികളൊക്കെ അകന്നു പോകാൻ ഇടവരാനുള്ള സാധ്യതയുമുണ്ട്. 14-ാം തീയതിക്ക് ശേഷം ലഗ്നത്തിലേക്ക് സൂര്യൻ വരുന്നത് കാരണമുണ്ട്. ചന്ദ്രലഗ്നത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, തലവേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതുപോലെ തന്നെ ബുധൻ 19-ാം തീയതിയാണ് കുംഭത്തിലേക്ക് വരുന്നത്. അപ്പോൾ 5-ാം ഭാവാധിപതി അഷ്ടമാധിപതിയായിട്ട് കുംഭൻ രാശിയിൽ നിൽക്കുന്ന സമയത്ത് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ, മറവി പോലെയുള്ള പ്രശ്നങ്ങൾ, തലവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല പരിഹാരങ്ങൾ ചെയ്യുക. പൂരോറ്റ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക മീനക്കൂറാണ്. മീനക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല രീതിയിലുള്ള ദൈവാധീനമുണ്ട്. അതേപോലെ തന്നെ ലഗ്നത്തിലേക്ക് ബുധൻ വരെ ലഗ്നാധിപതി ജന്മശനി ആണെങ്കിൽ പോലും, അല്ല 12-ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ പോലും ചെലവ് പരമാവധി കുറയാനും അല്ലെ ചെലവിന് തക്കതായിരിക്കുന്ന വരുമാനം ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണ്. പക്ഷെ ലഗ്നത്തിൽ രാഹു നിൽക്കുന്നതാണ് വിപരീത സ്വഭാവം. സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്തിനിറങ്ങി പുറപ്പെട്ടാലും ആദ്യമൊരു തടസ്സം ഉണ്ടാകാനും സാധ്യതയുള്ളത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ റണവാൻ എന്ന് പറയുന്നൊരു യോഗത്തെ ചെയ്തുകൊണ്ട് 12-ൽ ശനി നിൽക്കുന്ന കാരണം കൊണ്ട് എന്തെങ്കിലും ബാധ്യതകൾ കൊണ്ടുള്ള ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കാനായിട്ട് വരും. പ്രത്യേകിച്ച് ലോണുകളൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ സമയത്ത് ലോണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ മാറിയാലും ഈ ലോണുകളൊക്കെ പ്രതിസന്ധിയായിട്ട് അടയൊക്കെ മുടങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, വഴിപാടുകളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.